എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്ക് ടി പി സെൻകുമാറും അതുപോലെ തന്നെ മാവേലിക്കര ശാഖ ചുമതലയുള്ള സുഭാഷ് മാസു, അദ്ദേഹം ബി ഡി എ എസിൻ്റെ ഒക്കെ ചുമതലയുണ്ടായിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരുമായി ഈ അച്ഛനും മകനും എതിർപ്പും അതുപോലെ വാക്യുദ്ധങ്ങളുമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിനു മുൻപും ഉള്ളിൻ്റെ ഉള്ളിൽ ചില പുകയൊക്കെ ഉയരുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് അതൊക്കെ മറനീക്കി പുറത്തു വന്നത്. ടി പി സെൻകുമാർ വാർത്താസമ്മേളനത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. വളരെ ഗുരുതരം എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, വെള്ളാപ്പള്ളിയെ ശരിക്കും പറഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് സെൻകുമാർ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. സുഭാഷ് വാസുവിനൊപ്പമായിരുന്നു ഡോക്ടർ ടി പി സെൻകുമാർ വാർത്താസമ്മേളനം നടത്തിയത്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ ആരോപണം ഉയർത്തി ടി പി സെൻകുമാർ. യോഗത്തിൽ നിന്ന് പുറത്താക്കിയ എസ് എൻ ഡി പി നേതാവ് സുഭാഷ് വാസുവിനൊപ്പം എത്തിയാണ് സെൻകുമാർ മാധ്യമങ്ങളെ കണ്ടത്. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. എസ് എൻ ഡി പിയിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ 16,000 കോടി രൂപ തട്ടി എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. ക്രമക്കേടുകളിൽ ഇത് 16,000 ആണോ 1,600 ആണോ എന്ന സംശയമുണ്ട്. അത് ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം വേണം. എസ് എൻ ഡി പിയിൽ ജനാധിപത്യമില്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചു, 1,000-ത്തോളം എസ് എൻ ഡി പി ശാഖകൾ വ്യാജം, കോളേജ് സ്കൂൾ അഡ്മിഷനും നിയമനത്തിനും വാങ്ങിയ പണത്തിൻ്റെ കണക്കുകൾ കാണാനില്ല, മൈക്രോ ഫിനാൻസിന് വേണ്ടി പിരിച്ച പണത്തിന് കണക്കുകൾ ഇല്ല, അധിക പലിശ എവിടെ പോയി എന്നൊക്കെയാണ് സെൻകുമാർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ആദായ നികുതി എൻഫോഴ്സ്മെൻ്റ് അന്വേഷണം നടക്കണം. വെള്ളാപ്പള്ളി നരേശൻ എസ് എൻ ഡി പി ചുമതലകളിൽ നിന്ന് മാറി വിശ്വസ്തനായ ഒരു മുൻ ജഡ്ജിയോ മറ്റോ യൂണിയൻ്റെ ഭരണപരമായ ചുമതല ഏൽപ്പിക്കണം എന്നുകൂടി സെൻകുമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൽ ഒരു വടംവലിയുടെ കാലമാണ്, അധികാര വടംവലി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് വന്നാലും വെള്ളാപ്പള്ളി നരേശൻ ഇതൊന്നും ആർക്കും വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഈ എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നരേശൻ്റെ ഒരു കുടുംബ സ്വത്താണ്. അദ്ദേഹം അത് വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വന്തമായി തന്നെ വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്, അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. അല്ലാതെ സമുദായാംഗങ്ങൾക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കുന്ന ഒരു സംഭവമേ അല്ല ഇപ്പോൾ എസ് എൻ ഡി പി. 1,600 കോടി രൂപ തട്ടിയെടുത്തു വിവിധ ഇനങ്ങളിൽ. മാഷന്മാരെ, അധ്യാപകരെ കോളേജുകളിൽ നിയമിക്കുന്നതിനെ കുഴവാങ്ങി, വിദ്യാർത്ഥികളുടെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ വരെ പിഴിഞ്ഞ് അവരിൽ നിന്ന് ഡൊണേഷൻ നിർബന്ധപൂർവ്വം വാങ്ങി. അങ്ങനെയൊക്കെയാണ് വെള്ളാപ്പള്ളി കോളേജ് അഡ്മിഷൻ നടത്തുന്നത്. എസ് എൻ കോളേജുകൾ, സംസ്ഥാനത്തിൽ ഉടനീളമുള്ള വിവിധ എസ് എൻ കോളേജുകൾ, ചെമ്പഴന്തി തിരുവനന്തപുരം ചെമ്പഴന്തി എസ് എൻ കോളേജ്, വിഖ്യാതമായ കൊല്ലം എസ് എൻ കോളേജ്. കൊല്ലം എസ് എൻ കോളേജൊക്കെ ശരിക്കും ചരിത്രമുറങ്ങുന്ന ഒരു കലാലയമാണ്. ആ കലാലയത്തെ കൂടി കൂട്ടുപിടിച്ചാണ്, ആ കലാലയങ്ങളെയും അതുപോലെയുള്ള മറ്റ് കലാലയങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചാണ് ഈ 1,600 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ തട്ടിയെടുത്തിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് എന്നാൽ അഴിമതിയോ അഴിമതി, അധിക പലിശ എവിടെ ചോദിക്കുന്നു. ഇതൊക്കെ ടി പി സെൻകുമാർ കണക്കുകളും തെളിവുകളും നിരത്തിയാണ് ചോദിച്ചത്. ഇതിനൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ മറുപടി ഇനി ഉടൻ ഉണ്ടാകും, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ്, ഏതാണ്, ആരോപണ യുദ്ധം തുടരുന്നു. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്. Oh, oh, oh.